വിശ്വവിശേഷികട്ടെ. ഇപ്പൊ നമ്മള് രണ്ടു വർഷത്തിന് ശേഷം പിന്നെയും കാണുകയാണ്. ഏഴാം ക്ലാസ്സിൽ വെച്ച് വളരെ നല്ല കുട്ടികളായിട്ടാണ് ഞാൻ നിങ്ങളെ എട്ടാം ക്ലാസ്സിലേക്ക് അയച്ചത്. എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച് അതിനേക്കാൾ നല്ല കുട്ടികളായിട്ട് ഒമ്പതാം ക്ലാസ്സിലേക്ക് എന്റെ ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ എന്റെ പഠിപ്പിക്കൽ ശൈലിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതിലേക്ക് കടക്കുന്നില്ല. നമ്മൾ പരസ്പരം സംസാരിച്ച് രസിച്ചു ഒക്കെയാണ് പഠിച്ചു പോയിരുന്നത്. ഇപ്പോൾ അറിയാവല്ലോ, കൊറോണ ഇങ്ങനെ ഇത്രയും കുടുംബരിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിക്കാൻ പറ്റില്ല, സംസാരിച്ച് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ സംസാരിക്കും, നിങ്ങൾ കേൾക്കുക, അതേപോലെ നടക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിനി ഗ്രൂപ്പിൽ അധികം ചാറ്റിംഗ് പറ്റത്തില്ല, കാരണം പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംശയം വരികയാണെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് വിളിക്കുകയോ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാ ഞായറാഴ്ചയുമാണ് നമുക്ക് ക്ലാസ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകം, ബൈബിള് ഇവയൊക്കെ കരുതി വെക്കുക. നിങ്ങൾക്ക് പഴയ പുസ്തകം സംഘടിപ്പിച്ചാലും മതി, ഇല്ലാത്തവർ പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേര്. പുസ്തകം ഇതാണ്, ക്രിസ്തീയ ജീവിതം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ക്രിസ്തീയ ജീവിതത്തിൽ വേണ്ട, നല്ല ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വർഷം ഈ പാഠപുസ്തകത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ കഴിയുന്നവരെല്ലാവരും പുസ്തകം സംഘടിപ്പിക്കുക, റെഡിയായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. നമുക്ക് 12 ലെസൺസ് ആയിട്ടാണ് നമ്മുടെ ഈ പുസ്തകത്തിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അത് ഞാൻ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ലെസൺ ദൈവവിളി എന്നാണ്. രണ്ടാം പാഠം സഭയും അപ്പോസ്തലന്മാരും. മൂന്നാമത്തെ പാഠം സഭയും പാരമ്പര്യവും, പിന്നീട് സഭയും അൽമായരും, ക്രൈസ്തവ കുടുംബം, സഭയും പൗരോഹിത്യവും, സഭയും സന്യസ്ത ജീവിതവും, സഭയും പരിസ്ഥിതിയും, സഭയും സാംസ്കാരിക അനുരൂപണവും, 10 സഭയും വെല്ലുവിളികളും, 11 സഭയും രാഷ്ട്രവും, 12 വളരുന്ന സമൂഹം. ആദ്യത്തെ ലെസൺ ഇതാ, ദൈവവിളി. അപ്പൊ നമ്മൾ ദൈവവിളിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പൊ ഒരുപാട് വിളിയെ കുറിച്ച് നമുക്കറിയാം, വിളികളെ കുറിച്ച് അല്ലെ. നിങ്ങളെ വീട്ടിൽ വിളിക്കാറില്ല, നിങ്ങളെ വീട്ടിലെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ വിളിക്കാറുണ്ട്, അധ്യാപകർ വിളിക്കാറുണ്ട്, പേരെടുത്താ വിളിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പേരുണ്ട്, ആ പേരെടുത്ത് നിങ്ങൾ വിളിക്കാറുണ്ട്. പിന്നെ അൻമരി എന്നും ഡിഫിന എന്നും അർജുന എന്നും അതുല എന്നും പിന്നെ എന്താ അഭിജിത്ത്, അങ്ങനെ പല പേരുകൾ നിങ്ങൾക്ക് കിട്ടും. ആ പേരിട്ട് നിങ്ങളെ വിളിക്കാറുണ്ട് അല്ലേ. ആൻമരിയെ എന്ന് വിളിക്കുമ്പോൾ വിളി കേട്ട് ചെല്ലണം. ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾ ചെന്നിട്ട് ചോദിക്കും എന്തിനാ വിളിച്ചത്. അപ്പോൾ എന്തിനായിരിക്കാം, ചിലപ്പോൾ ഒന്ന് വെള്ളം കോരാനായിരിക്കാം, ചിലപ്പോൾ അടുക്കളയിൽ ഒന്ന് സഹായിക്കാനായിരിക്കാം അമ്മയെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി പറയാൻ അല്ലെ പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. അപ്പം നിങ്ങൾ വിളിച്ച് അതിൻ്റെ പ്രത്യുത്തരം നൽകി എന്തിനാണ് വിളിച്ചതെന്ന് ആവശ്യം ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോൾ പറയും എന്തിനാണ്. അപ്പോൾ കാര്യം പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. മിക്കവാറും ചെയ്യാറാണ് പതിവ്, കാരണം നിങ്ങൾ നല്ല പിള്ളേരാണെന്നാണല്ലോ വെപ്പുക. അപ്പം നിങ്ങൾ അത് അനുസരിക്കാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ നമ്മളെ ദൈവം വിളിക്കാറുണ്ട്, ദൈവവും നമ്മളെ വിളിക്കാറുണ്ട്. അപ്പം എന്തിനാണ് ദൈവം വിളിക്കുന്നത്? ദൈവം പല കാര്യങ്ങൾക്ക് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പം ദൈവം എന്തിനാണ് വിളിക്കണതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ച് പുറകോട്ട് പോകണം. പുറകോട്ടെന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി വരെ. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ ഒന്ന് നന്നായിട്ട് വായിക്കുക. ഇതിൽ ദൈവം പറയുന്നത് സൃഷ്ടികർമ്മത്തെ കുറിച്ചാണ്. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് ദൈവം ഉൽപ്പത്തിയിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, ഓരോ 6 ദിവസം കൊണ്ട് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ നല്ലൊരു ലെവലാക്കി. അപ്പൊ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്? ഓരോ ദിവസവും ഓരോ സൃഷ്ടി. പ്രഭാതമായി ഉഷസ്സാകുമ്പോൾ ദൈവം ഒരു സൃഷ്ടികർമ്മം വളരെ മനോഹരമായി പൂർത്തിയാക്കിയിരുന്നു. എന്നിട്ട് ഈ പൂർത്തിയാക്കിയ കർമ്മത്തെ, സൃഷ്ടികർമ്മത്തെ നോക്കി ദൈവം തന്നെ ഒന്ന് വിലയിരുത്തുന്നുണ്ട്, വളരെ നന്നായിരിക്കുന്നു എന്നാണ്. അപ്പോ ആകാശം സൃഷ്ടിച്ചു, ഭൂമി സൃഷ്ടിച്ചു, കടൽ സൃഷ്ടിച്ചു, പിന്നെ കടൽ ജീവികളെ സൃഷ്ടിച്ചു, ഭൂമി കരയെ സൃഷ്ടിച്ചു, അങ്ങനെ എല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഇതിനെല്ലാത്തിനും അധിപനായിട്ട്, ലീഡറായിട്ട് എന്ന് പറയാം, ലീഡറായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ഇതെല്ലാം ദൈവം ഏൽ 6 ദിവസത്തെ ഈ സൃഷ്ടിയെല്ലാം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയതിന് ശേഷം
മനുഷ്യനെ ഇതിന്റെ മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ ഇതിന്റെ എല്ലാം അധിപനാക്കി. ഓക്കെ, എന്ന് പറഞ്ഞാൽ ദൈവം ഇത്ര മനോഹരമായി, ദൈവം തന്നെ പറഞ്ഞു, ദൈവം തന്നെ നോക്കിയിട്ട് ദൈവം തന്നെ പറഞ്ഞില്ലേ ഏറ്റവും മനോഹരമായിരിക്കുന്നു. നിങ്ങളിപ്പോ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ഒരുങ്ങിയതിന് ശേഷം കണ്ണാടി നോക്കി നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താറുണ്ട് അല്ലെ? വിലയിരുത്തിട്ട് പറയാം വളരെ മനോഹരമായിരിക്കുന്നു, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട് സ്വയം. ഏകദേശം അതുപോലെ ദൈവം തന്റെ സൃഷ്ടിയെ നോക്കിയിട്ട് അദ്ദേഹം വിലയിരുത്തി എങ്ങനെയാണ്, വളരെ എല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. അപ്പൊ സർവശക്തനായ ദൈവം തന്നെ മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം മനോഹരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു. എവിടെയൊക്കെ എന്തൊക്കെ വരണമോ അതൊക്കെ കൃത്യമായിട്ട് പ്രതിഷ്ഠിച്ച് വേണ്ട അളവിൽ നല്ല സമതുലിതമായ സന്തുലിതാവസ്ഥയിൽ ആണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് എല്ലാം വേണ്ടടുത്ത് വേണ്ട സാധനങ്ങളെല്ലാം പ്രതിഷ്ഠിച്ച് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. അപ്പൊ ദൈവത്തിന്റെ ചിന്ത ഇങ്ങനെ, മനുഷ്യൻ ഇതിനെല്ലാം ഇതേപോലെ പരിപാലിച്ചുകൊള്ളും, ഇതേപോലെ നിലനിർത്തിക്കൊള്ളും എന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കും ദൈവം ഇതെല്ലാം മനുഷ്യനെ ഏൽപ്പിച്ചത്. അപ്പൊ ഒരു ക്ലാസ് ലീഡറിനെ എങ്ങനെയാണ്, ക്ലാസ് ലീഡർ എങ്ങനെയായിരിക്കണം, ആ ക്ലാസിന്റെ ഏറ്റവും അച്ചടക്കത്തോടും ഏറ്റവും നല്ല രീതിയിലുള്ള ആ ക്ലാസിന്റെ മുന്നേറ്റത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിന്ന് നയിക്കുന്ന ആളായിരിക്കണം ക്ലാസ് ലീഡർ. അതാണല്ലോ നമ്മൾ ക്ലാസ് ലീഡറിനെ തിരഞ്ഞെടുത്ത് ക്ലാസിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും അയാളെ ഏൽപ്പിക്കുന്നത്. അപ്പൊ ദൈവം ഈ ഭൂമിയുടെ ലീഡറായിട്ട് തിരഞ്ഞെടുത്തത് മനുഷ്യനാണ്. ദൈവത്തിന്റെ ഛായയിൽ തന്നെ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എന്ന ഉന്നതമായ സൃഷ്ടിയാണ് ദൈവം തന്റെ ഈ ഭൂമിയെ താണ് ഇത്രയും മനോഹരമായി സംവിധാനം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ ഭൂമിയെ ഇതേപോലെ തന്നെ നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത് മനുഷ്യനാണ്. പക്ഷെ മനുഷ്യനോ, മനുഷ്യൻ അവന്റെ അഹങ്കാരം, അത്യാർത്ഥി എന്നിവ മൂത്ത് എന്ത് കിട്ടിയാലും മതിയാകാത്തവനാണ് മനുഷ്യൻ അല്ലെ? അവൻ എന്ത് കിട്ടിയാലും മതിയാവില്ല, അവൻ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ മനുഷ്യൻ ഇത്രയും സമതുലിതാവസ്ഥയിലുള്ള ഈ ഭൂമി കൊടുത്തിട്ട് അവന് മതിയാകാതെ അവൻ കൂടുതൽ അന്വേഷിച്ചു, ആർത്തി മൂത്ത് അതിന്റെ ഭൂമിയെ നശിപ്പിച്ചു, നാറാണക്കല്ലാക്കി, മരങ്ങൾ വെട്ടി നശിപ്പിക്കുകയും പിന്നെ പുഴകൾ കുഴിച്ച് മണ്ണലെടുക്കുകയും അങ്ങനെ അങ്ങനെ പ്രകൃതിക്ക് എന്തൊക്കെ നാശം വരുത്താമോ അതൊക്കെ അവർ നടത്തി നശിപ്പിച്ച് ഭൂമിയുടെ ആ ദൈവം പരിപാലിച്ചു വെച്ചിരുന്ന ഒരു സമതുലിതാവസ്ഥ സന്തുലിതാവസ്ഥ അത് നശിപ്പിച്ചു. അപ്പൊ ദൈവത്തിന് സങ്കടമായി. ദൈവം ആദ്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദുഃഖിച്ചു. നമുക്കതൊന്ന് ബൈബിളിൽ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലെ 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ ബൈബിൾ എടുത്തൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയുന്നത്, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. കർത്താവ് അരുൾ ചെയ്തു, എന്റെ സൃഷ്ടിയായ മനുഷ്യനെ ഭൂമുഖത്തു നിന്നും ഞാൻ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പറവകളെയും ഞാൻ നാമാവശേഷമാക്കും. അവയെ സൃഷ്ടിച്ചതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഇതാണ് ബൈബിളിൽ നമുക്ക് അത് കിട്ടുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് പശ്ചാത്തപിച്ചു. അപ്പൊ എന്തുകൊണ്ട്, അതൊരു ചോദ്യമാണ്, ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പശ്ചാത്തപിച്ചത്? കാരണം ഇതാണ്, മനുഷ്യൻ ദൈവം ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെ അത്യാഗ്രഹമൂത്ത് മനുഷ്യൻ നാമാവശേഷമാക്കി നശിപ്പിച്ചു, അതിന്റെ സന്തുലിതാവസ്ഥ ഇല്ലാതെയാക്കി, അതിന്റെ ഒരു ക്രമം ഉണ്ടായിരുന്നു ആ ക്രമം നശിപ്പിച്ചു. ഇതെല്ലാം കൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ആദ്യമായി പശ്ചാത്തപിച്ചു. പക്ഷെ നമുക്കറിയാം ദൈവം കരുണാമയനാണ്. ഈ നശിപ്പിക്കാൻ തീരുമാനിച്ചുവെങ്കിൽ പോലും അദ്ദേഹം ദൈവം അത് ചെയ്തില്ല. ദൈവം പിന്നെയും മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് പിന്നെയും നടത്തുന്നത്. അതിനായി ദൈവം ഒരുപാട് പേരെ വിളിച്ചു. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് ദൈവം വിളിക്കുന്നു, നമ്മളെല്ലാം വിളിക്കുന്നുണ്ട് ദൈവം. അപ്പൊ ദൈവം എന്തിനൊക്കെയാണ് നമ്മളെ വിളിക്കുന്നത് എന്നുള്ള ആദ്യ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോയത്. ഇപ്പോൾ കാര്യം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഭൂമിയെ, ദൈവം മനോഹരമായി സൃഷ്ടിച്ച്
മനോഹരമായിരിക്കുന്നുവെന്ന് സ്വയം വിലയിരുത്തിയ ഭൂമിയെ മനുഷ്യൻ എന്ന ദൈവത്തിന്റെ സൃഷ്ടി തന്നെ നശിപ്പിച്ചു. അത് പുനഃക്രമീകരിക്കണം. എങ്ങനെയായിരുന്നോ ഭൂമി, ആ അവസ്ഥയിലേക്ക് ഭൂമിയെ, ഈ ലോകത്തെ പുനഃക്രമീകരിക്കണം. പാപങ്ങൾ കൊണ്ടും മനുഷ്യന് ഭൂമിയെ നശിപ്പിച്ചു. അപ്പോൾ അത് പാപങ്ങൾ ഇല്ലാതാക്കി, മനുഷ്യന്റെ ആർത്തിയും അത്യാഗ്രഹമൊക്കെ ഇല്ലാതാക്കി ആദ്യം ദൈവം എങ്ങനെ സൃഷ്ടിച്ചു ഭൂമിയെ, ആ അവസ്ഥയിലേക്ക് തിരികെ എത്തിക്കുവാൻ വേണ്ടി, അതായത് ഭൂമിയെ, ഈ ലോകത്തെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടി ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ചു. ആര്? ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെയാണ് ദൈവം വിളിച്ചത്. അല്ലാതെ ദൈവം ബുദ്ധിയുള്ളവനോ ശക്തിയുള്ളവൻ രാജാവ് അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വാചാതുര്യമുള്ളവൻ അങ്ങനെയുള്ള ഒരു മാനദണ്ഡവും ദൈവം വെച്ചിട്ടില്ല. ദൈവം വിളിക്കുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെയാണ്. അപ്പൊ നിങ്ങൾ അക്കാര്യം മനസ്സിലാക്കുക. ദൈവം വിളിക്കുന്ന ആരാണ്? ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ. അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ ദൈവത്തിന്റെ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി വിളിക്കുന്നതിന്, അതായത് ഈ ലോകത്ത് സ്നേഹവും ദൈവരാജ്യവും സ്ഥാപിക്കുന്നതിന് വേണ്ടി, സ്നേഹവും ദൈവരാജ്യവും സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കുന്നവര് അതിനെയാണ് അതിനെയാണ് നമ്മൾ ദൈവ വിളി എന്ന് പറയുന്നത്. അപ്പൊ ദൈവ വിളിക്ക് നമ്മൾ അതിന്റെ അർത്ഥത്തിൽ നമ്മൾ പ്രത്യുത്തരം നൽകണം. ദൈവ വിളി ശ്രവിക്കാൻ നമ്മൾ തയ്യാറാകണം. ദൈവ വിളിയിലെ ആ ഉത്തരവാദിത്വങ്ങളും ദൗത്യങ്ങളും ഏറ്റെടുത്ത് ദൈവത്തിന്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ദൈവരാജ്യ സ്ഥാപനവും ഒക്കെ ഈ ഭൂമിയിൽ സംജാതമാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാവണം. അതാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ദൈവവിളിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ദൈവവിളിയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം നമുക്ക്. ദൈവവിളിയുടെ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് നിബന്ധനകൾ, എങ്ങനെയുള്ളവരെയാണ് ദൈവം വിളിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നിബന്ധനയും പ്രത്യേകിച്ച് ഒരു മാനദണ്ഡവും ദൈവം തന്റെ വിളിക്ക് വെച്ചിട്ടില്ല എന്നതാണ് സത്യം. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കും. അത് ചിലപ്പോൾ ഏറ്റവും ബുദ്ധിയുള്ളവനാകണമെന്നില്ല, ഏറ്റവും സംസാരിക്കാൻ കഴിവുള്ളവനാകണമെന്നില്ല, ഇഷ്ടമുള്ളവരെ വിളിക്കും ദൈവം. അങ്ങനെ ദൈവത്തിന്റെ വിളി സ്വീകരിച്ചവരാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള ഒരു പലരും. മോശയെ കുറിച്ച് നമുക്കറിയാം, മോശ മിടുക്കനായിരുന്നില്ല, സംസാരിക്കുമ്പോൾ വിക്കുള്ള ഒരു അപകർഷതാബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു മോശ. ആ മോശയെ ദൈവം വിളിച്ചു, ദൈവത്തിന്റെ വിളി മോശ ശ്രവിച്ചു. അതോടുകൂടി മോശ ഒരു വലിയ ലീഡറായി തീർന്നു, ഏറ്റവും വലിയൊരു നേതാവായി തീർന്നു മോശ അല്ലെ. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോയ ഏറ്റവും മഹാനായ ഒരു ലീഡർമാരിൽ ഒരാളാണ് മോശ. അപ്പൊ അബ്രഹാം നമുക്കറിയാം, അബ്രഹാമത്തെ ദൈവം വിളിച്ചിട്ടുണ്ട്. എങ്ങനെ, എന്തിനാണ് അബ്രഹാമത്തെ ദൈവം വിളിച്ചത്? വെറും നാടോടികളായിട്ട് ചുറ്റിത്തിരിഞ്ഞ് അലഞ്ഞു നടന്ന ഹെബ്രായർ എന്ന ജനക്കൂട്ടത്തെ ഒരു ദൈവജനം എന്ന രീതിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത്. ദൈവവിളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവം ദൈവത്തിന് ഇഷ്ടമുള്ളവരെ വിളിക്കും, ഇഷ്ടമുള്ള കുറച്ചുപേരെ വിളിക്കും, അതിൽ നിന്ന് ചിലരെ തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുത്തവർക്ക് ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. അതാണ് ദൈവവിളിയുടെ ദൗത്യങ്ങൾ. അപ്പോൾ ഒരു ദൈവവിളിയിൽ മൂന്ന് ദൗത്യങ്ങളാണ് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത്. മൂന്ന് ദൗത്യങ്ങൾ. ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് പൗരോഹിത്യ ദൗത്യം. പൗരോഹിത്യ ദൗത്യം. ഈ പൗരോഹിത്യ ദൗത്യത്തിൽ നമ്മളെല്ലാവരും ഒരു പുരോഹിതനെ പോലെ പ്രവർത്തിക്കണം. എന്താ പുരോഹിതന്റെ കടമ? അതാണ് നമ്മുടെ ഈ ദൗത്യം. നമ്മൾ വിശുദ്ധിയിൽ, പുരോഹിതരായ നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുകയും ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുക. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുകയും നമ്മുടെ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവജനത്തെയും വിശുദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു പുരോഹിതന്റെ അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ ദൗത്യം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പ്രവാചക ദൗത്യമാണ്. നമുക്കറിയാം പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ എന്താ ചെയ്തിട്ടുള്ളത്. പ്രവാചകന്മാർ അനീതിക്കെതിരെ പോരാടുന്നവരാണ് അല്ലെ. അന്നത്തെ രാജാക്കന്മാർ കാണിച്ചിരുന്ന അനീതികൾക്കെതിരെയും കൊള്ളരുതായ്മകൾക്കെതിരെയും ശക്തമായി ശബ്ദമുയർത്തുകയും ജീവൻ പോലും അവഗണിച്ചുകൊണ്ട് അവരോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് പ്രവാചകന്മാർ. അപ്പൊ പ്രവാചക ദൗത്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രവാചക ദൗത്യം എന്തായിരിക്കാം? പ്രവാചകന്മാരെ പോലെ അനീതിക്കെതിരെ പോരാടുക, അനീതിക്കെതിരെ ശബ്ദമുയർത്തുക.
നമ്മുടെ ചുറ്റിൽ നടക്കുന്ന, നമ്മുടെ മുന്നിൽ നടക്കുന്ന അനീതികൾ കണ്ടില്ല എന്ന് അടിച്ചു പോകുമ്പോൾ നമ്മൾ പ്രവാചക ദൗത്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രവാചകന്മാരെ പോലെ പ്രവാചക ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അനീതിക്കെതിരെ പോരാടുക, ശബ്ദമുയർത്തുക എന്നതാണ് രണ്ടാമത്തെ ദൗത്യമായ, ദൈവവിളിയിലെ രണ്ടാമത്തെ ദൗത്യമായ പ്രവാചക ദൗത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തേത് രാജകീയ ദൗത്യമാണ്. രാജകീയ ദൗത്യം ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുക, അതാണ് രാജകീയ ദൗത്യം. അപ്പൊ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം, അതൊരു നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതൊരു കാണപ്പെടുന്ന രാജ്യമല്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നടക്കുന്ന ലോകം, അതാണ് ദൈവരാജ്യം. ദൈവം എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത്, എന്തൊക്കെയാണ് നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, അത് നടക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. അത് നമ്മുടെ കുടുംബമാകാം, നമ്മുടെ സമൂഹമാകാം, നമ്മുടെ രാജ്യമാകാം, ലോകമാകാം, എന്തുമാകാം. അപ്പോൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ് രാജകീയ ദൗത്യം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദൈവത്തിന്റെ വിളി, ദൈവവിളിയിൽ മൂന്ന് ദൗത്യങ്ങളാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഒന്നാമത്തേത് പുരോഹിത ദൗത്യം, രണ്ടാമത്തേത് പ്രവാചക ദൗത്യം, മൂന്നാമത്തേത് രാജകീയ ദൗത്യം. പുരോഹിത ദൗത്യത്തിൽ ദൈവജനത്തെ വിശുദ്ധിയിലേക്ക് നയിക്കുക എന്നതാണ്. പ്രവാചക ദൗത്യത്തിൽ അനീതിക്കെതിരെ പോരാടുക എന്നതാണ്. മൂന്നാമത്തെ രാജകീയ ദൗത്യത്തിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതാണ്. ദൈവരാജ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ലെസൺ, ദൈവവിളി എന്ന ലെസണില് ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ദൈവവിളി എന്താണെന്നും ദൈവം എന്തിനു വിളിക്കുന്നുവെന്നും ദൈവവിളി ശ്രവിക്കേണ്ടവർ അല്ലെങ്കിൽ ശ്രവിച്ചവർ ഏതൊക്കെ ദൗത്യം ഏറ്റെടുക്കണമെന്നും ആ മൂന്ന് ദൗത്യങ്ങൾ, അതായത് പ്രവാചക ദൗത്യം, പുരോഹിത ദൗത്യം, രാജകീയ ദൗത്യം, ഈ മൂന്ന് ദൗത്യങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ നിർവഹിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ ഒന്നാമത്തെ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ് എനിക്കറിയാം. എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ പറയണം നല്ല കുട്ടികളാണ്. പല പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നല്ലേ നല്ല കുട്ടികൾ തന്നെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല കുട്ടികളായ നിങ്ങൾ ഈ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ലഭിക്കേണ്ട മെസ്സേജ് പൂർണ്ണമായി ഉൾക്കൊണ്ട് പുസ്തകം നന്നായിട്ടൊന്ന് വായിക്കുക. ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞിരിക്കുന്നത്, പുസ്തകം നന്നായിട്ട് ഒന്നോ രണ്ടോ തവണ വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ.